പെട്ടെന്നൊരു ബീഫ് ബിരിയാണി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുക്കറിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് പിന്നാലെ കയ്യിൽ കിട്ടിയ എല്ലാ സ്പൈസസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ഉള്ളി, തക്കാളി, ക്യാപ്സിക്കം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതൊക്കെ ചേർത്തിട്ടുള്ള ഒരു അരപ്പാണ്. അതൊന്ന് മൂത്ത് വന്നാൽ ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ശേഷം ഇതിലേക്ക് ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, അറബിക് മസാല, ജീരകത്തിൻ്റെയും പെരുജീരകത്തിൻ്റെയും പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം കഴുകി വെച്ച ബീഫ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. പിന്നെ ഞാനൊരു ഇരുമ്പിൻ്റെ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു മൂന്ന് സവാള അരിഞ്ഞതും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പെട്ടെന്ന് വയന്നിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വയന്നു വന്നതിന് ശേഷം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി നല്ലപോലെ ഒന്ന് വാട്ടിയിട്ട് ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേവിച്ച് വെച്ച ബീഫ് കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒന്നോ രണ്ടോ ടീസ്പൂൺ പെപ്പർ പൗഡറും ആവശ്യത്തിന് മല്ലിയിലയും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് മാറ്റിവെക്കാം. ഞാൻ മസാല ഉണ്ടാക്കുമ്പോഴേക്ക് ഉമ്മ നെയ്ച്ചോറ് ഉണ്ടാക്കി വെച്ചിരുന്നു. നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉമ്മ ഈ വീട്ടിലൊരാളെയും സമ്മതിക്കാറില്ല, അത് ഉമ്മാൻ്റെ മാത്രം ഒരു ഏരിയ ആണ്. ഇനി നമ്മളെ ബിരിയാണിയിലേക്ക് തമച്ചയിൽ മാത്രമാണ് ആവശ്യമുള്ളത്. കുറച്ച് നെയ്ച്ചോറ് പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ഒരു കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് മസാല, പിന്നെ ചോറ്, മല്ലിയില, അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള മൂപ്പിച്ചത് ഇതൊക്കെ ചേർത്തിട്ട് ലെയർ ലെയർ ആയിട്ട് ചെയ്ത് കൊടുക്കാം. ശേഷം ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യാം.